നമസ്കാരം ന്യൂസ് എറ്റ് നയൺ പി എം ആരംഭിക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ അതിൻ്റെ വാർത്തകൾ മാത്രമല്ല അതിൻ്റെ വിശകലനത്തിലൂടെയും കൂടെയുള്ള ഒരു ചെറിയ സഞ്ചാരമാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് വളരെ പ്രധാനമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എം സി കമറുദ്ദീൻ ഫാഷൻ ഗോൾഡ് ജ്വലറിയുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം എം എൽ എ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം തന്നെ ഈ തട്ടിപ്പിൽ പങ്കാളിയായ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് പൂക്കോയെ തങ്ങളുടനെ അറസ്റ്റിലാകും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഒപ്പം ഇന്ന് ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് ബീഹാറിൽ എൻ സഖ്യം പുറത്തേക്ക് എന്നാണ് പറയുന്നത് അവിടെ മഹാസഖ്യം അധികാരത്തിലേക്ക് വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു മറ്റൊന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം വലിയ വിജയം നേടുമെന്ന് പറയുന്നു ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് കോടിയേരി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് ആദ്യം പോയി നോക്കാം ന്യൂസ് ബിഗ് ഇംപാക്ട് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ ലീഗ് എം എൽ എം സി കമറുദ്ദീൻ അറസ്റ്റിൽ അറസ്റ്റ് ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ മാത്രം കമറുദ്ദീനെതിരെ എഴുപത് കേസുകൾ കോടിയുടെ തട്ടിപ്പിൽ ആകെ പതിനഞ്ച് കേസുകൾ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എം സി കമറുദ്ദീൻ എന്ന അന്വേഷണ സംഘം കമറുദ്ദീനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ലീഗ് നേതാവ് പൂക്കോയത്തങ്ങളും ഉടൻ അറസ്റ്റിലായേക്കും അടിയന്തര നേതൃയോഗം വിളിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ തകർക്കാനാണ് ബിജെപി ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ദേശീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കോൺഗ്രസ് ബിജെപിക്കൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിലേതിനേക്കാൾ മികച്ച വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് നേടുമെന്നും കോടിയേരി ലൈഫ് മിഷൻ ഫയലുകൾ നിയമവിരുദ്ധമായി വിളിച്ചുവരുത്തിയതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ് ബീഹാറിൽ മഹാസഖ്യത്തിന് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും റിപ്പബ്ലിക് ടി വി അടക്കം മൂന്ന് സർവേകൾ പ്രവചിച്ചത് മഹാസഖ്യത്തിന്റെ തിരിച്ചുവരവ് സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർക്ക് കോവിഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്ക് രോഗമുക്തി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ അറുപത്തിയൊന്ന് ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പതിനാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കാൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനം ധാരണ പരസ്യമായി പ്രഖ്യാപിക്കില്ല ബിജെപി വിഭാഗീയതയിൽ വിമതരെ അനുനയിപ്പിക്കാൻ വി മുരളീധരന്റെ നീക്കം പി എം വേലായുധനുമായി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി അമേരിക്കയിൽ വിജയമുറപ്പിച്ച് ജോ ബൈഡൻ പെൻസിൽവാനിയയും ബാഡിനൊപ്പം തോൽവി സമ്മതിക്കില്ലെന്ന് റിപ്പബ്ലിക്കൻസ് ക്ഷമയോടെ കാത്തിരിക്കാൻ ജോ ബൈഡൻ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എം സി കമറുദ്ദീൻ എം എൽ എയുടെ അറസ്റ്റ് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യമായി എത്തിക്കുന്നത് അതിനുശേഷം തുടർന്ന് നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിവിധ വഴിത്തിരിവുകൾ ഈ കേസിൻ്റെ വിവിധ വഴിത്തിരിവുകൾ വാർത്തകളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പുറത്തുവിട്ട ഈ വാർത്ത ഏറ്റെടുക്കാൻ മറ്റു മാധ്യമങ്ങൾ അതായത് നിഷ്പക്ഷരെന്ന് അവകാശപ്പെടുന്ന യു ഡി എഫിനോടും ലീഗിനോടും ഒക്കെ ഏറെ കരുതലുള്ള മാധ്യമങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ പിന്നീട് മറ്റു മാർഗങ്ങളില്ലാതെ അവരും ആ വാർത്തകൾ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റിലായത് കാസർഗോഡെ കൊള്ളക്കാരനോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് ചർച്ചകൾ വരെ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ളത് ഈ അറസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഈ എം സി കമറുദ്ദീനെ തള്ളാനോ അല്ലെങ്കിൽ കൈയൊഴിയാനോ ലീഗ് നേതൃത്വമോ യു ഡി എഫോ തയ്യാറാകുന്നില്ല എന്ന് വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം എന്ത് രാഷ്ട്രീയ പ്രേരിതമായ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതെന്നാണ് ഈ തട്ടിപ്പിൽ കൂടുതലും ഇരയായിരിക്കുന്നത് ലീഗുമായി ബന്ധപ്പെട്ടും യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അതിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ മുതൽ അതായത് വിധവ പെൻഷൻ വരെ ഈ ജ്വല്ലറിയിൽ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ക്ഷേപിച്ച ആളുകൾ വരെയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നാലായിരം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ നിക്ഷേപിച്ച ആളുകൾ ഇതിലുണ്ട് അവരിൽ ഭൂരിഭാഗവും ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അവർ തന്നെയാണ് ഈ പണം തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പരാതി നൽകിയത് പിന്നെ എങ്ങനെയാണ് ഇതിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന ഒരു വാദം ഉയർന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇന്ന് പി കെ ഫിറോസൊക്കെ പതിവ് പോലെ വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഒരു പഴയ ഒരു ഉഷാറില്ലായിരുന്നു ഇന്ന് ഫിറോസിൻ്റെ ഒന്നും വാർത്താ സമ്മേളനത്തിന് പഴയതുപോലെ രേഖകളൊന്നും ഉയർത്തിക്കാട്ടിയുള്ള ആ പെർഫോമൻസ് ഒന്നും ഇന്ന് കാണാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു നിരാശ ബാധിച്ചിരിക്കുന്നു ഏതായാലും ഈ ഒരു അറസ്റ്റ് അത് യു ഡി എഫിനെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇവിടെ വലിയ അഴിമതിക്കെതിരെ ഞങ്ങൾ പോരാടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട എം എൽ എയും നേതാവും അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഈ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുന്നത് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും യു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത് കാസർകോട്ടെ കൊള്ളക്കാരനോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ അറസ്റ്റ് കമറുദ്ദീനിലും ഒപ്പം തന്നെ പൂക്കോയത്തങ്ങളിലും മാത്രം ഒതുങ്ങുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഈ വാർത്തയുടെ ഉള്ളറകൾ ഇങ്ങനെ തേടിപ്പോകുന്ന സമയത്ത് ഈ കമറുദ്ദീനുമായി അടുത്ത ആളുകളൊക്കെ പറയുന്നത് കമറുദ്ദീനെ തള്ളിപ്പറയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കമറുദ്ദീനെ തള്ളി പറഞ്ഞാൽ പല പേരുകളും കമറുദ്ദീന്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ ആശങ്കപ്പെടുന്നവരുണ്ട് എന്നൊക്കെയാണ് ആദ്യമായി നമുക്ക് ഇന്നത്തെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത വരാം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എം സി കമറുദ്ദീൻ എം എൽ എ ഫാഷൻ ഗോൾഡ് എം ഡി ടി കെ പൂക്കോയിദങ്ങൾ എന്നിവർക്കെതിരെ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ മൂന്ന് പരാതികൾ ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് പരാതികളുടെ എണ്ണം നൂറ്റി പതിനഞ്ചായി ഉയർന്നു ചന്ദേര പോലീസിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലാണ് നിലവിൽ കമറുദ്ദീനെതിരെ ശനിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷിക്കുന്ന കേസുകളിൽ തുടർന്ന് അറസ്റ്റുണ്ടാകും ശനിയാഴ്ച രാവിലെ പത്തര മണിയോടെയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് കാര്യാലയത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എം സി കമറുദ്ദീൻ എം എൽ എ ഹാജരാകുന്നത് തെളിവുകളും രേഖകളും ഹാജരാക്കി അന്വേഷണത്തലവൻ എ എസ് പി വിവയ്കുമാറിന്റെ നേതൃത്വത്തിൽ കമറുദ്ദീനെ ചോദ്യം ചെയ്തു താൻ കമ്പനിയിലെ ഒരു ഡയറക്ടർ മാത്രമാണെന്നും സാമ്പത്തിക ക്രമക്കേടിലോ ഏതെങ്കിലും തട്ടിപ്പിലോ താൻ പങ്കാളിയായിട്ടില്ലെന്നും കമറുദ്ദീൻ വാദിച്ചു ഉച്ചയോടെ അന്വേഷണ തലവൻ എ എസ് പി വിവേക് കുമാർ കമറുദ്ദീന്റെ അറസ്റ്റ് സംബന്ധിച്ച് സൂചന നൽകി അറസ്റ്റിന് ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി എ എസ് പി വിവേക് കുമാർ പറഞ്ഞു and and um, 77 FAS have been registered. So oh. his responsibility is there and that is there, that why നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ഫാഷൻ ഗോൾഡ് കമ്പനിക്കും എം സി കമറുദ്ദീൻ എം എൽ എ ടി കെ പോക്കോയതങ്ങൾ എന്നിവർക്കെതിരെയുള്ള ആരോപണം പതിമൂന്ന് കോടി രൂപയുടെ തട്ടിപ്പിന്റെ രേഖകൾ കണ്ടെത്തിയതായി എ എസ് പി സ്ഥിരീകരിച്ചു എന്നാൽ തന്റെ അറസ്റ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് എം സി കമറുദ്ദീൻ എം എൽ എ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു ഇന്നലെ ഉച്ചക്കാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ അവര അവര് ആവശ്യമായ വിവരങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം എങ്ങനെയാണ് അവരെ കൈകളിലെത്തിയത് അതാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം പിന്നെ ഇത് തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് തട്ടിപ്പല്ല വെട്ടിപ്പല്ല ഇതൊരു വ്യവസായമാണ് എം സി കെമറുദ്ദീൻ എം എൽ എയുടെ നിലപാട് എൻ നൽകുന്ന എം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാനും ആവർത്തിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തിയ ശേഷമാണ് ഓൺലൈനിലൂടെ കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ കമറുദ്ദീനെ ഹാജരാക്കിയത് തിങ്കളാഴ്ച കമറുദ്ദീനെ ഓസ്തുർക്ക് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അന്ന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ് നമ്മൾ ഈ വാർത്ത സംസാരിച്ചു പോകുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട് ഈ പൂക്കോയ തങ്ങൾ ഒളിവിലാണ് എന്ന ഒരു സൂചനകൾ കൂടിയാണ് വരുന്നത് നേരത്തെ പൂക്കോയ തങ്ങളെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു വൈകുന്നേരം അങ്ങോട്ടേക്ക് എത്തുമെന്ന സൂചനകളായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ അയാൾ ഒളിവിലേക്ക് പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും ഇതിനൊക്കെ ഈ പൂക്കോയ പൂക്കോയത്തങ്ങളൊക്കെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് വെറും രാഷ്ട്രീയം എന്ന് മാത്രം പറയാൻ കഴിയില്ല ഇതിന് ഈ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന ൾ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവ് കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഈ പൂക്കോയ തങ്ങളെ പോലുള്ളവരോടുള്ള ബഹുമാനവും ഒപ്പം തന്നെ ഈ എം എൽ എയുടെയും ലീഗിൻ്റെയും ഒക്കെ പത്രാസ് കണ്ടിട്ട് തന്നെയാണ് ആളുകൾ ഇതിലേക്ക് പണം നിക്ഷേപിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ വലിയ തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാൻ മുസ്ലിം ലീഗിന് കഴിയുകയുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊന്നുകൂടി പറയാനുണ്ട് ഇന്ന് എം എം ഹസന്റെ ഒരു പ്രസ്താവന കണ്ടു അതായത് ഈ അറസ്റ്റ് ചെയ്ത സമയം രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ആ സമയത്തിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറയാൻ നമുക്ക് വേറൊന്നും പറയാനില്ല ഈ സമയമൊക്കെ നോക്കി രാശിയൊക്കെ വച്ച് നോക്കാൻ ഇത് കമറുദ്ദീനെ കല്യാണം കൂടാൻ കൊണ്ടുപോയതല്ല നാട്ടുകാരെ പറ്റിച്ചതിന് അറസ്റ്റ് ചെയ്ത അഴികൾക്കുള്ളിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത് ഈ ഘട്ടത്തിൽ എന്താണ് ഈ തട്ടിപ്പ് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നുന്നു മുതൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നോക്കാം തട്ടിപ്പിന് ഇരയായത് എണ്ണൂറിലധികം ആളുകളാണ് അതായത് എണ്ണൂറിലധികം ആളുകളെ പറ്റിച്ചിരിക്കുന്നു ഈ എം സി കമറുദ്ദീനും പൂക്കോയ തങ്ങളും അടക്കമുള്ളവർ നഷ്ടമായ തുക ഒരാൾക്ക് നാലായിരം മുതൽ രണ്ട് കോടി രൂപ വരെ അതായത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് നാലായിരം മുതൽ വലിയ കാശുകാർക്ക് രണ്ട് കോടി രൂപ വരെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആകെ നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എണ്ണൂറോളം ആളുകളിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ തട്ടിച്ചിരിക്കുന്നു ഈ തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും ഒപ്പം തന്നെ വളരെ പാവപ്പെട്ട ആളുകളുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധവ പെൻഷൻമാരെ ഈ സ്കീമിലേക്ക് ഇവരെ വിശ്വസിച്ച് നിക്ഷേപിച്ചവർ ഉണ്ടായിരുന്നു അപ്പം തന്നെ പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും ലീഗ് അനുഭാവികളാണ് എന്നുള്ളതാണ് അതായത് ഈ ലീഗ് അനുഭാവികളായ ആളുകൾ തന്നെയാണ് ഈ പരാതികളടക്കം പോലീസിന് നൽകിയതും അവരിൽ നിന്നാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നതും അപ്പോൾ എവിടെയാണ് രാഷ്ട്രീയ പ്രേരിതം എന്നത് ലീഗ് നേതാക്കളും യു നേതൃത്വവും ഒന്ന് പറഞ്ഞു തന്നാൽ ഈ നമ്മുടെ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു തന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുമായിരുന്നു ഒപ്പം തന്നെ ഈ ഫാഷൻ ഗോൾഡിൻ്റെ ചരിത്രത്തിലേക്ക് ഇനി നമുക്ക് പോകണം രണ്ടായിരത്തി ആറിലാണ് ഈ ഫാഷൻ ഗോൾഡ് എന്ന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഓർക്കുക രണ്ടായിരത്തി ആറിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് മൂന്ന് കമ്പനികൾ കൂടി ഇതിന്റെ മറവിൽ മൂന്ന് കമ്പനികൾ കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നുജു ഗോൾഡ് കമർ ഗോൾഡ് ഒപ്പം തന്നെ ഫാഷൻ ഓർണമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ മൂന്ന് കമ്പനികൾ ഈ ഫാഷൻ ഗോൾഡിന്റെ മറവിലും കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കാസർഗോഡ് പയ്യന്നൂർ ചെറുവത്തൂർ അജ്മാൻ എന്നിവിടങ്ങളിൽ അതായത് കടൽ കടന്ന് അജ്മനിലും സ്ഥാപനമുണ്ടായിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒപ്പം തന്നെ വിദേശത്തും ഗൾഫിലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തുടർന്നു കാഞ്ഞങ്ങാട് കെട്ടിടവും സ്ഥലവും ബംഗളൂരുവിൽ ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് കാഞ്ഞങ്ങാട് സ്ഥലവും കെട്ടിടങ്ങളും ബംഗളൂരുവിൽ ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു ഇവർക്ക് എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട എല്ലാ കടകളും പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം കമ്പനികളുടെ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു വരുമാനമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് റിട്ടേൺ സമർപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കടകൾ പൂട്ടിയതിന് ശേഷവും ദ മുന്നിൽ കാണാം രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു അവിടെ പൊളിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് അതായത് ബിസിനസ് നടത്തി പൊളിഞ്ഞ ഒരു സംഭവം മാത്രമായിട്ടാണ് ഇതിനെ ലീഗ് നേതാക്കൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബിസിനസ് നടത്തി പൊളിഞ്ഞതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ പൂട്ടിയ കമ്പനികൾക്ക് വേണ്ടി എന്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു മറുപടി പറയേണ്ടി വരും എം സി കമറുദ്ദീൻ ഒപ്പം തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകളും ഈ തട്ടിപ്പ് പണം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചതായി വിവരങ്ങളുണ്ട് അത് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന മറ്റൊരു വിവരമാണ് കേരളത്തിന് പുറത്ത് ഭൂമികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ബാംഗ്ലൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിലടക്കം ഭൂമികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് ഈ ബിസിനസ് പൊട്ടി നഷ്ടം വന്നു എന്ന് പറയുന്ന ഈ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പാവങ്ങളെ മുഴുവൻ കൂട്ടത്തോടെ പറ്റിച്ചുകൊണ്ട് പോയ ഈ കാശ് കൊണ്ട് ബാംഗ്ലൂരിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമികൾ വാരി ചെയർമാൻ എന്ന നിലയിൽ ഈ പറ്റിപ്പൊക്കെ നടത്തിയത് കൂടാതെ ചെയർമാൻ എന്ന നിലയിൽ കമറുദ്ദീൻ ഒന്നര ലക്ഷം രൂപ മാസ ശമ്പളം പറ്റിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയധികം നൂറ്റി അൻപത് കോടി രൂപ തട്ടിക്കുകയും ചെയ്തു അതുകൂടാതെ ഒന്നര ലക്ഷത്തിലധികം രൂപ ഒരു മാസം ശമ്പളം എന്ന നിലയിൽ വാങ്ങിക്കൂട്ടുകയും ചെയ്തിരുന്നു ഈ കമ്പനികൾ പൊട്ടിപ്പോയതിനു ശേഷം അല്ലെങ്കിൽ ഈ ജ്വല്ലറികളൊക്കെ പൊട്ടിപ്പോയതിനു ശേഷം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായിരുന്ന ഭൂമികളടക്കം വിറ്റ് ഇവർ ആ കാശും പോക്കറ്റിലാക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് അതായത് ഈ പാവങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നീ നിക്ഷേപിച്ചതിൻ്റെ ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഇവർ അതിൻ്റെ മറവിൽ ഈ കമ്പനികൾ പൂട്ടിയ സാഹചര്യത്തിൽ വസ്തുവകകളൊക്കെ വിറ്റ് ആ കാശും സ്വന്തമാക്കി എന്ന് വേണം കരുതാൻ ലീഗ് നേതാവ് പൂക്കോയത്തങ്ങളും പ്രധാനപ്പെട്ട പങ്കാളിയാണ് ഈ പൂക്കോയത്തങ്ങളാണ് ഇപ്പോൾ ഒളിവിലാണ് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നത് പൂക്കോയത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലീഗിന്റെ ആത്മീയ നേതാവ് കൂടിയാണ് അതായത് വളരെയധികം ബഹുമാനത്തോടെ കാണേണ്ട പദവിയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ആ സ്ഥാനമട ം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചതിനാണ് ഇന്നിപ്പോൾ ഈ എം സി കമറുദ്ദീൻ അറസ്റ്റിലായിരിക്കുന്നത് തങ്ങൾ അറസ്റ്റിനടക്കുള്ള അറസ്റ്റിനടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഒളിവിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി പ്രേക്ഷകർ ചിന്തിക്കുക ഇതിലെവിടെയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഈ പറ്റിക്കപ്പെട്ടത് മുഴുവൻ ലീഗ് യു ഡി എഫ് നേതൃത്വവുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ പരാതി നൽകിയത് അവർ അതിനുശേഷം അന്വേഷണങ്ങൾ നടന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നതും നമ്മൾ കണ്ടതാണ് ഒരു ജനപ്രതിനിധിയെ അങ്ങനെ ചുമ്മാ കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് കൃത്യമായ തെളിവുകൾ വേണം ആ തെളിവുകളെ യോജിപ്പിക്കുന്ന രേഖകൾ വേണം ഇതൊക്കെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ തട്ടിപ്പിന്റെ എല്ലാം സൂത്ര കമറുദ്ദീൻ ആണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത് തെളിവുകളുടെ ഒക്കെ ഒരു ലഭ്യത അനുസരിച്ച് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒരു ചെറിയ കേസല്ല കമറുദ്ദീനിൽ മാത്രം ഒതുങ്ങുമോ എന്നും അറിയില്ല കാസർകോട്ടെ കൊള്ളക്കാരനാണോ കമറുദ്ദീൻ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു ഏതായാലും ഇയാൾക്കെതിരെ കാര്യമായ നടപടികളൊന്നും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി കണ്ടില്ല ജില്ലാ യു ഡി എഫ് ചെയർമാൻ എന്ന സ്ഥാനത്തുനിന്ന് മാത്രം മാറ്റിയതായി നമ്മൾ നേരത്തെ എവിടെയോ വാർത്തകളിൽ വായിച്ചിരുന്നു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ വരെ കമറുദ്ദീൻ അംഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമറുദ്ദീനെ തള്ളിപ്പറഞ്ഞാൽ മറ്റു പല വിവരങ്ങളും ഒരുപക്ഷെ കമറുദ്ദീനിൽ നിന്ന് പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നമാകും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അത് തന്നെയാണ് ഇങ്ങനെ ന്യായീകരണവുമായി നടക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുണ്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് കൈരളി ടി വി എം സി കമറുദ്ദീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വിട്ടു തുടങ്ങിയത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മാധ്യമങ്ങൾ അവഗണിച്ച് കളഞ്ഞിരുന്നു ആദ്യം പക്ഷേ പിന്നീട് ഞങ്ങൾ തുടർ വാർത്തകൾ പ്രത്യേകിച്ചും കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ കോഴിക്കോട് മേഖല മലബാർ മേഖലാ മേധാവി പി വി കുട്ടൻ ഒപ്പം തന്നെ കാസർഗോഡ് ബ്യൂറോ ചീഫ് സണ്ണി കണ്ണൂരിൽ നിന്ന് സന്തോഷ് എന്നിവർ തുടർ വാർത്തകൾ നൽകിയപ്പോൾ പ്രേക്ഷകരുടെ മുൻപ് ഓരോ ദിവസവും വഴികൾ എന്ന പരമ്പരയായി ഞങ്ങൾ ഈ വാർത്ത നൽകിയപ്പോൾ അത് ഓരോ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ളവർക്ക് അവഗണിക്കാൻ കഴിയാതെ പോയത് ഈ തട്ടിപ്പുകാരൻ ഇന്ന് അറസ്റ്റിലാകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വലിയ പങ്ക് വാർത്തകളിലൂടെ ഞങ്ങളും നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും നമുക്ക് നോക്കാം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ എങ്ങനെയായിരുന്നു എന്ന് സ്വർണ്ണക്കടത്ത് സർക്കാരിനെ പ്രതികൂട്ടിൽ കയറ്റാനേ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ ബുദ്ധിയുടെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന സമയം പക്ഷേ അവരാരും അന്നൊരു നിയമസഭാംഗം മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഒരു നേതാവ് നടത്തി ഈ തട്ടിപ്പ് കണ്ടില്ല ഇരകളുടെ വേദനകൾ അറിഞ്ഞില്ല പക്ഷേ കൈരളി മാത്രമാണ് ഈ വാക്കുകൾ അന്ന് കേരളത്തെ കേൾപ്പിച്ചത് ഞങ്ങള് അഞ്ചു കൊല്ലം വരെ ഞാൻ കേസ് ആയിരം തരാൻ പൈസ തിരിച്ചു ഇങ്ങനെ നമ്മളെ പറ്റൂലെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല

പിന്നീട് മുഖം രക്ഷിക്കാനുമുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാൽ ജനരോക്ഷത്തെ തടഞ്ഞു നിർത്താൻ ഇതുകൊണ്ടൊന്നും ആയില്ല കാസർഗോഡും മഞ്ചേശ്വരവും തട്ടിപ്പിന്റെ ലീഗ് വഴികൾക്കെതിരെയുള്ള സമര കേന്ദ്രങ്ങളായി മാറി ഗത്യന്തരമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ വല്ലപ്പോഴും കമറുദിന്റെ തട്ടിപ്പുകൾ വാർത്തയാക്കി കൈരളി ന്യൂസ് കമറുദിന്റെ തട്ടിപ്പുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ എഴുപത്തൊന്നാം ദിവസം കമറുദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അനീതിക്കെതിരായുള്ള ഈ പോരാട്ടം കൈരളി തുടർന്നുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് എന്തെങ്കിലും പറയുകയല്ല പറയുകയാണ് ന്യൂസ് വാർത്താ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ ബിജു മുത്തത്തിയുടെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടത് എന്തെങ്കിലും പറയുകയല്ല പറയേണ്ടതു പറയുക തന്നെയാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായും ലീഗ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ലീഗിന്റെ മൂന്ന് രത്നങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതെ വയ്യ ഇബ്രാഹിം കുഞ്ഞുണ്ട് കൊച്ചിയിൽ പാലാരിവട്ടം പാലത്തിൻ്റെ സ്മാരകവുമായി ഇബ്രാഹിം കുഞ്ഞ് നിൽക്കുന്നു കമ്പിയും സിമെൻറ്റുമില്ലാതെ പാലം പണിഞ്ഞ അപൂർവ സിവിൽ എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള വ്യക്തി ഒപ്പം തന്നെ സ്വർണത്തേക്കാൾ വിലയുള്ള ഇഞ്ചി കൃഷിക്കാരൻ കെ എം ഷാജിയുണ്ട് പത്താം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല സ്വത്ത് അതായത് ഈ ആഡംബര വീടുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മറ്റു നിരവധി സാമ്പത്തിക ഇടപാടുകളും പ്ലസ് ടു കോഴയുമായി ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരിക്കും ഉത്തരം പറയേണ്ടി വരിക ഒപ്പം തന്നെ അങ്ങേയറ്റത്ത് മഞ്ചേശ്വരത്ത് സ്വർണ്ണ തിളക്കത്തോടെ കമറുദ്ദീൻ ഇപ്പോൾ അഴിക്കുള്ളിലേക്കും പോകുന്നു ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായി പുറത്തു വന്നത് അത് വൈകുന്നേരമായിരുന്നു അതായത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു ആ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചതിന് തൊട്ടു പുറകെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ബീഹാറിൽ എൻ ഡി എ ഭരണം നഷ്ടമാകും എൻ ഡി എക്ക് ഭരണം നഷ്ടമാകും എൻ ഡി എ പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകളെല്ലാം നൽകുന്നത് മഹാസഖ്യം അധികാരത്തിലേക്ക് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ മഹാസഖ്യം അധികാരത്തിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള സൂചനകളാണ് ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ആദ്യം ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് ദില്ലിയിൽ നിന്ന് അറിയേണ്ടതുണ്ട് വിഷ്ണു നൽകും വിശദാംശങ്ങൾ വിഷ്ണു എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത് ബീഹാറിൽ എൻ ഡി എക്ക് ഭരണം നഷ്ടമാകുന്നു എന്ന സൂചനകളാണ് എങ്ങനെയാണ് വിവിധ ഏജൻസികൾ നടത്തിയ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ മനു ഇത്തവണ ബീഹാറിൽ എൻ ഡി എ പുറത്തേക്ക് പോകുന്നു എന്ന വ്യക്തമായിട്ടുള്ള സർവേ ഫലം അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ഫലം അല്ലെങ്കിൽ ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് മഹാസഖ്യത്തിന് നൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ സി വോട്ടറിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് മഹാസഖ്യത്തിന് നൂറ്റി ഇരുപത് സീറ്റുകളും എൻ ഡി എക്ക് നൂറ്റി പതിനാറ് സീറ്റുകളും ലഭിക്കുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കിന്റെ പ്രവചനം എന്ന് പറയുന്നത് മഹാസഖ്യത്തിന് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ വരെയും എൻ ഡി എക്ക് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ വരെയും ലഭിക്കുമെന്നാണ് റിപ്പബ്ലിക്കിന്റെയും ഒരു സർവേ ഫലം പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ എക്സിറ്റ് പോളുകളിലും വ്യക്തമായി തന്നെ പറയുന്നത് മഹാസഖ്യത്തിന് തന്നെ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രചരണം നടക്കുന്ന സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു ഇത്തവണയും എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോളുകളായി ഒരു സർവേ ഫലങ്ങളായിരുന്നു പ്രചരണ സമയത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് എക്സിറ്റ് പോളുകളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ധാരണകളെല്ലാം തെറ്റാണെന്നും ഇത്തവണ മഹാസഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുമെന്നും ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിതീഷ് കുമാർ പുറത്തേക്ക് വിഷ്ണു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിതീഷ് കുമാറിന് അധികാരം നിലനിർത്താൻ കഴിയില്ല എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കൊണ്ടുവന്ന് എൻ ഡി എ നടത്തിയ പ്രചരണങ്ങൾ വോട്ടാകുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നതെന്ന് ടൈംസ് നൗ സി വോട്ടർ നടത്തിയ എക്സിറ്റ് പോൾ നമുക്ക് കാണാൻ കഴിയും എം ജി വി അതായത് മഹാഗഡ് ബന്ധൻ നൂറ്റി ഇരുപത് സീറ്റുകളാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് എൻ ഡി എ നൂറ്റി പതിനാറ് സീറ്റുകൾ എൽ ജെ പി ഒന്ന് ഒറ്റ സീറ്റ് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഒറ്റ സീറ്റ് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നൂറ്റി ഇരുപത് സീറ്റുമായി മഹാസഖ്യം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാർ നിയമസഭയിൽ ഉള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത സർവേയിലേക്ക് പോകേണ്ടതുണ്ട് അടുത്ത സർവേ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ജൻ കി ബാത് സർവേ റിപ്പബ്ലിക് ടി വി നമുക്കറിയാം എൻ ഡി എ ബി ജെ പിയുമായും ഏറ്റവും അടുത്തു നിൽക്കുന്ന ചാനൽ കൂടിയാണ് അവരുടെ സർവേയിൽ വരെ പറയുന്നത് നൂറ്റി മഹാസഖ്യത്തിന് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് എൻ ഡി എക്ക് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ വരെ ലഭിക്കുകയുള്ളൂ എന്നും പറയുന്നു പാർട്ടികൾക്ക് പന്ത്രണ്ട് മുതൽ സീറ്റുകൾ പതിനാല് വരെ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയും റിപ്പബ്ലിക് ടി വി പ്രവചിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണത് റിപ്പബ്ലിക് ടി വി ബി ജെ പിയുമായി ടുത്തു നിൽക്കുന്ന ചാനൽ കൂടിയാണ് അവർക്ക് വരെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ നിന്നും അവർ നടത്തിയ സർവേകളിൽ പറയുന്നത് ബീഹാറിൽ നിന്നും എൻ ഡി എ സഖ്യത്തെ മാറ്റി അവിടെ മഹാസഖ്യത്തിന് അധികാരം കൊടുക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ജനവിധിയുടെ ഫലം പുറത്തേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഇത്തവണ വലിയ പ്രചരണങ്ങളായിരുന്നു നമുക്ക് ബീഹാറിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് പതിവ് പതിവ് പോലെ തന്നെ നരേന്ദ്രമോദി എത്തി ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ എത്തി എല്ലാവരും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കുന്നതിന്റെയും ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് മഹാസഖ്യം മുന്നോട്ട് വച്ച ആ ഒരു പ്രകടന പത്രിക ഒപ്പം തന്നെ കോവിഡ് ജയിപ്പിച്ചാൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകാമെന്ന ലോകത്തെ ഏറ്റവും തമാശകരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും നമ്മൾ ബീഹാറിൽ കണ്ടതാണ് തൊഴിലില്ലായ്മയും വികസനമില്ലായ്മയും ഒപ്പം തന്നെ കോവിഡിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളുമൊക്കെ അവിടെ ജനം നിതീഷ് കുമാറിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എൽ ജെ പി മുന്നിൽ നിർത്തി ബി ജെ പി കളിച്ച പൊളിറ്റിക്സും അവിടെ നിതീഷ് കുമാറിന് തിരിച്ചടിയായിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി സ്ഥാനം കിട്ടാൻ വേണ്ടി നടത്തിയ ആ കളിയും പക്ഷേ അവർക്ക് അനുകൂലമാകുന്നില്ല എന്നാണ് ഈ എക്സിറ്റ് പോളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞു അത് മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്നടക്കം ധാരാളം തൊഴിലാളികൾ ഈ കോവിഡ് സമയത്ത് ബീഹാറിലേക്ക് കോവിഡിനു ശേഷം ബീഹാറിലേക്ക് തീവണ്ടികളൊക്കെ ഓടി തുടങ്ങിയ സമയത്ത് തിരികെ എത്തിയിരുന്നു അവിടെ ചെന്ന് അവർ പറഞ്ഞത് കേരളത്തിൽ തങ്ങൾക്ക് കിട്ടിയ സൗകര്യങ്ങളും ഒപ്പം തന്നെ ബീഹാറിൽ കിട്ടിയ സൗകര്യങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ ബീഹാർ സർക്കാരിനെ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നത്ര ആ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ നാട്ടിൽ നിന്നും ബീഹാറിലേക്ക് മടങ്ങിപ്പോയാൽ

ലഭിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ മഹാസഖ്യം അധികാരത്തിലേക്ക് വരുമെന്ന സൂചനകളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഏതായാലും ഒരു ചെറിയ പയ്യൻ എന്നതിൽ നിന്ന് ഒരു നല്ല നേതാവായി തേജസ്വി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ തവണയൊക്കെ ചെക്കൻ പയ്യൻ എന്നൊക്കെ അധിക്ഷേപിച്ച ബി ജെ പി നേതാക്കൾക്ക് അല്ലെങ്കിൽ നിതീഷ് കുമാറിനൊക്കെ ഇത്തവണ തേജസ്വിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം പാർട്ടികൾ നിർണായകമാകുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ കനയകുമാറും ഒക്കെ നടത്തിയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ ആൾക്കൂട്ടം അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു അത്രത്തിൽ ബിഹാർ അതിൻ്റെ പഴയ ആ ഒരു പാരമ്പര്യത്തിലേക്ക് തിരികെ പോവുകയാണോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ദിവസങ്ങൾക്കുള്ളിൽ പത്താം തീയതി അവിടുത്തെ ജനത ഇതിന് ഉത്തരം നൽകും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് അവിടെ മഹാസഖ്യം അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഫലങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലേക്ക് തിരികെ വരാം കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായി അതായത് വെൽഫെയർ പാർട്ടിയുമായി രഹസ്യ ധാരണയ്ക്ക് കോൺഗ്രസ് തീരുമാനം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രഹസ്യ ധാരണയാണ് അപ്പോൾ പരസ്യമായി പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ രഹസ്യമായി പ്രാദേശികമായി നീക്കുപോക്കുകളാകാം അതാരോടും ആരെയും അറിയിക്കേണ്ട എന്നാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി ഈ രഹസ്യ ധാരണയ്ക്ക് ഇപ്പോൾ പരസ്യമായിരിക്കുന്ന ഈ രഹസ്യ ധാരണയ്ക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സഖ്യം പരസ്യമായി പറയേണ്ടതില്ലെന്നും പ്രാദേശികമായി നീക്കുപോക്കുകളാകാമെന്നുമാണ് തീരുമാനം ഒപ്പം തന്നെ സാമൂഹിക സാമുദായിക സംഘടനകളുടെ ഒക്കെ സഹായം സ്വീകരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വാർത്ത വരാം വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യനീക്കം പുറത്തുവന്നതിനുശേഷം ഉയർന്നുവന്ന എതിർപ്പുകൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനമുയർന്നു തുടർന്നാണ് സഖ്യം പുറത്തു പറയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യം വേണ്ട എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്നതായിരുന്നു മുല്ലപ്പള്ളിയുടെ മാധ്യമങ്ങളോടുള്ള മറുപടിയും സഹായിക്കുന്നു അതൊക്കെ തന്നെ അവരുടെ ഇഷ്ടം അതിനെക്കുറിച്ച് വെൽഫെയർ ഞങ്ങളെ ഞങ്ങളെ ഒരു ചർച്ച ചർച്ച അവരുമായിട്ട് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാൽ ചില സാമൂഹിക സംഘടനകളുടെ സഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചതായും മുല്ലപ്പള്ളി പറഞ്ഞു എന്നാൽ ഇവ ഏതൊക്കെ എന്നത് വ്യക്തമാക്കാൻ തയ്യാറായില്ല പി സി ജോർജിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗത്തെ യുഡിഎഫ് ഘടകകക്ഷിയാക്കില്ല പകരം പി ജെ ജോസഫ് വിഭാഗവുമായി ലയിപ്പിച്ച് അവരെ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം സീറ്റ് വിഭജന ചർച്ചയിൽ ഘടകകക്ഷികളുടെ അപ്രമാദിത്വം അനുവദിക്കേണ്ടതില്ലെന്നും ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകും കൊല്ലത്ത് ആർഎസ്പിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗും കൂടുതൽ സ്ഥാനങ്ങള്ക്ക് പരസ്യവും രഹസ്യവുമായി അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് കെ ഈ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം സക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണയും പാരമ്പര്യവും അവകാശപ്പെടുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അവരാണ് ഈ മതരാഷ്ട്രവാദം പറയുന്ന ഇസ്ലാമിയുടെ ഒക്കെ രാഷ്ട്രീയ മുഖമായ ഈ വെൽഫെയർ പാർട്ടിയും ആയിട്ട് ധാരണയിലേക്ക് പോകുന്നത് പരസ്യമായി പറയാൻ മടിയായതുകൊണ്ട് തന്നെയാണല്ലോ ധാരണ മതി എന്നൊരു തീരുമാനത്തിലേക്കും പോകുന്നത് അപ്പോൾ അറിയാം കേരളത്തിൻ്റെ മതേതര പൊതുസമൂഹത്തിന് മുൻപിൽ ഈ കാര്യം പരസ്യമായി പറഞ്ഞാൽ അത് മോശക്കേടാണ് അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെ പ്രാദേശികമായ തലത്തിൽ അവിടുത്തെ നീക്കുപോക്കുകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആരുടെ വോട്ടും ജയിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇവിടെ യു ഡി എഫ് നേതൃത്വം നിൽക്കുന്നത് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ആരുടെയും വോട്ട് സ്വീകരിക്കുക എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതും മതേതരമായി ചിന്തിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഈ വെൽഫെയർ പാർട്ടിയുമൊക്കെയായി മതരാഷ്ട്രവാദം പറയുന്നവരും ഒക്കെയായി രഹസ്യമായി ഇരുട്ടിൻ്റെ മറവിലുള്ള കൂട്ടുകെട്ട എന്ന് വേണം ഇതിനെ വിളിക്കാൻ കാരണം പരസ്യമായി പറയാൻ അവർ തന്നെ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അതെന്തോ മോശപ്പെട്ട സംഗതിയാണ് എന്ന ധാരണ അവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ രഹസ്യ ധാരണയ്ക്ക് പക്ഷേ ഇപ്പോൾ പരസ്യമായി പോയിരിക്കുന്ന ഈ ധാരണയ്ക്ക് ഇപ്പോൾ കെ നേതൃത്വം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് നിയമസഭാ എക്തിക്സ് കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയെന്ന വാർത്തയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോ ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി സംഭവം ഏതെന്നാൽ ലൈഫ് പദ്ധതിയുടെ രേഖകൾ ആവശ്യപ്പെട്ടത് ലംഘനമാണെന്ന ജെയിംസ് മാത്യു എം എൽ എയുടെ പരാതിയെ തുടർന്നാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം ഇ ഡി റിപ്പോർട്ട് നൽകണമെന്നാണ് എത്തിക്സ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്കിതൊന്ന് പരിശോധിക്കാം അതായത് ഈ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് നടക്കുന്നത് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണം റെഡ് ക്രസൻ എന്ന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഏജൻസി നമുക്കവിടെ ണക്കാരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു അത്തരത്തിലൊരു കരാറുണ്ടാക്കുന്നു അവർ നമുക്ക് പണം നൽകുന്നില്ല നേരിട്ട് പണം നൽകുന്നില്ല അവിടെ വീട് നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത് പിന്നീടുള്ള കാര്യങ്ങൾ അതായത് ഈ യൂണിറ്റാക്കടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവരെയൊക്കെ ചുമതലപ്പെടുത്തിയത് ഈ റെഡ് ക്രോസെൻറ്റും ഇവിടുത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെയാണ് അവിടെയൊന്നും സർക്കാരിന് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്നയുടെ പേര് പറഞ്ഞ് ശിവശങ്കറിന്റെ പേര് പറഞ്ഞ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു സ്വാഭാവികമായതിനെ തുടർന്ന് അവിടെ അന്വേഷണങ്ങൾ വരുന്നു അവിടെ നിയമം പോലും മറികടന്നുകൊണ്ട് സി ബി ഐ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് കോടതി ഇടപെട്ട് അത് സ്റ്റേ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു ഇവിടെ നമ്മുടെ സ്വന്തം വിജിലൻസ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു അതിൽ ശിവശങ്കർ അടക്കമുള്ളവരെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്പോൺസർഷിപ്പിലൂടെ ഈ ലൈഫ് പദ്ധതിയിൽ ലഭിക്കുന്ന അപൂർവം ജില്ല വീ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ വടക്കാഞ്ചേരിയിലേത് ബാക്കി എല്ലാ വീടുകളും ഫ്ളാറ്റുകളുമൊക്കെ സർക്കാരിന് യും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് അത് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒറ്റ പദ്ധതിയുടെ പേരിൽ എങ്ങനെ ഒന്നാമത് ഇഡിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ എങ്ങനെയാണ് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഫയലുകളും തരാൻ ഇടുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ലൈഫ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആ പദ്ധതിക്ക് അതിന് നിയമസഭ യുടെ അംഗീകാരമുള്ള പദ്ധതിയാണ് ഗവർണർ പലവട്ടം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ച പദ്ധതിയാണ് ഇവിടുത്തെ മൂന്നേ മുക്കാൽ ലക്ഷത്തോളം വരുന്ന കേറിക്കിടക്കാൻ ഇടമില്ലാത്തവന് ഒരു കൂര കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ വരുമ്പോൾ അതിനെ തുറങ്കം വയ്ക്കാൻ ശ്രമിക്കുക എന്നത് സ്വാഭാവികമായും ആരുടെ ചിന്തയാണ് എന്നത് ചിന്തിക്കാൻ കഴിവുള്ള ജനസമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലെ ചർച്ച മാധ്യമ ചർച്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് വിധേനയും ഈ പദ്ധതി എങ്ങനെ ഏത് വഴിക്ക് മുടക്കാൻ ശ്രമിക്കുന്ന എന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വടക്കാഞ്ചേരി എന്ന പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ആ സംഭവത്തിൻ്റെ പേരിൽ ഈ ലൈഫിനെക്കുറിച്ച് മൊത്തം അന്വേഷിക്കാനൊന്നും ഇ ഡിക്ക് അവകാശമില്ല കാരണം ഇത് നിയമസഭയുടെ അംഗീകാരമുള്ളതാണ് അപ്പോൾ രേഖകൾ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ അത് നിയമസഭയുടെ അവകാശത്തെ ഹനിക്കുക എന്നത് തന്നെയാണ് ജെയിംസ് മാത്യു എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഇ ഡിയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് എത്തിക്സ് കമ്മിറ്റി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി മറുപടി നൽകണം ഇ ഡി എത്ര വലിയ കേന്ദ്ര ഏജൻസിയാണെങ്കിലും ആരൊക്കെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണെങ്കിലും ഒരു സംസ്ഥാനത്തെ നിയമസഭ എന്ന് പറയുന്നത് അതിൻ്റെ പരമാധികാരം അതൊന്നു വേറെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇമാതിരി പണികളൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വടക്കാഞ്ചേരിയിൽ നൂറ്റിനാൽപ്പത് ഭവനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്കെതിരായ പരാതി പരിശോധിക്കുന്നതിനു പകരം ലൈഫ് മിഷൻ പദ്ധതിയുടെ മുഴുവൻ ഫയലുകൾ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെയാണ് ജെയിംസ് മാത്യു എംഎൽഎ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി നോട്ടീസ് അയച്ചു ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന ഇ ഡിക്ക് അയച്ച നോട്ടീസിൽ പറയുന്നു ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം നടപടിയെന്ന് ജെയിംസ് മാത്യു സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇ ഡി ഉദ്യോഗസ്ഥന്റെ നടപടി സഭയോടുള്ള അവഹേളനമാണെന്നും ഇത്തരം സമീപനം സഭയുടെ അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും പരാതിയിലുണ്ട് സ്പീക്കർക്ക് ലഭിച്ച പരാതി നിയമസഭയുടെ ചട്ടം നൂറ്റി അൻപത്തൊൻപത് അനുസരിച്ച് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രിയും നേരത്തെ വിമർശിച്ചിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാൻ അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ അത് സി ആൻ ഡേ ജിയുടെ കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പദ്ധതികൾ പ്രവർത്തിച്ച് പോരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സ്ഥാപനം കൂടിയാണ് ഈ സി ആൻ ഡേ ജി എന്ന് പറയുന്നത് അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള അവകാശം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നതെന്ന് അതായത് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഇ ഡിയോട് വിശദീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയത്യു എം എൽ എയുടെ പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് നൽകിയിരിക്കുന്നത് ലൈഫ് രേഖകൾ ആവശ്യപ്പെട്ടത് അവകാശ ലംഘനമെന്നാണ് ജെയിംസ് മാത്യു എം എൽ എ പരാതി നൽകിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം ഈ വിഷയത്തിൽ ഇ ഡി റിപ്പോർട്ട് നൽകണമെന്നാണ് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്കിനിയുമുണ്ട് വാർത്തകൾ ഒരുപാട് കുറച്ച് വാർത്തകൾ കൂടി നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത എന്നത് സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്ക് ഇന്ന് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട് അറുപത്തി നാലായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ച ദിവസം കൂടിയാണ് ഏകദേശം പതിനൊന്ന് വരും ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രോഗത്തിൻ്റെ ഒരു കടന്നാക്രമണം ഇവിടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ജാഗ്രതയും കരുതലും ഒന്നും കളയാൻ സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന മുൻകരുതലുകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം എൺപത്തി മൂവായിരത്തിലധികം ആളുകളാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇന്ന് അറുപത്തി നാലായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോവിഡ് പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക വരും ദിവസങ്ങളിൽ ഈ കോവിഡ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറച്ച് കുറച്ച് വളരെയധികം കുറച്ച് ആ ഫ്ലാറ്റിൻ്റെ കറവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന വാർത്തയാണ് ആരായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സവിശേഷമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മൂലം ഇത് അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ പോലും ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകും എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും നിലവിലത്തെ പ്രസിഡൻറ്റുമായ ഡൊണാൾഡ് ട്രംപിനെ മറികടന്നുകൊണ്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആകും എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് പ്രധാനമായും ഇനി പെൻസിൽവാനിയയിലെ ഫലം കൂടി പുറത്തേക്ക് വന്നാൽ ജോ ബൈഡന് അനുകൂലമായ അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാൻ വേണ്ട ഇലക്ട്രൽ വോട്ടുകൾ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിൽ സവിശേഷമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ വോട്ടുകളാണ് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രൽ വോട്ടുകളാണ് അമേരിക്കയിലാകെയുള്ളത് അതിൽ ഇരുന്നൂറ്റി എഴുപതെണ്ണം നേടുന്ന ആളായിരിക്കും സ്ഥാനാർത്ഥിയാകും വിജയിയാവുക ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇലക്ട്രൽ വോട്ടുകൾ ജോ ബൈഡന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഡൊണാൾഡ് ട്രംപിൽ ഇരുന്നൂറ്റി പതിനാല് മാത്രമാണ് പെൻസിൽവാനിയയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിലധികം വോട്ടെണ്ണി കഴിഞ്ഞ പെൻസിൽവാനിയയിൽ ഇരുപത് ഇലക്ട്രൽ വോട്ടുകളുണ്ട് അവിടെ നിന്നുള്ള ഇലക്ട്രൽ വോട്ടുകൾ കൂടി കിട്ടിയാൽ ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തിയാറാമത് പ്രസിഡന്റായി അധികാരമേറ്റ് വൈറ്റ് ഹൗസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതേസമയം വലിയ രീതിയിലുള്ള അതായത് ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്നും ഇത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു ആ ഒരു പ്രവർത്തന രീതികൾ ഈ ഇലക്ഷനിലും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ വലിയ തോതിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നു അതായത് ജോ ബൈഡന്റെ വീടിന് സുരക്ഷ കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ അവിടെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എങ്കിൽ പോലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പ്രസിഡന്റ് ആകും എന്ന സൂചനകൾ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വൻ വിജയം നേടുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു നമ്മളെ സംബന്ധിച്ചത് അത് മറ്റൊന്നുമല്ല നമ്മുടെ അഭിമാനമായ പി എസ് എൽ വി യുടെ റോക്കറ്റ് ലോഞ്ചിങ് ഇന്നുണ്ടായിരുന്നു പി എസ് എൽ വി സി ഫോർട്ടി നയൻ റോക്കറ്റ് വിക്ഷേപണം അതായത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഇന്ന് വിക്ഷേപിച്ചു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് ഒന്നിനെയും ഒൻപത് വിദേശ ഉപഗ്രഹങ്ങളെയും അടക്കമാണ് വിക്ഷേപിച്ചിരിക്കുന്നത് സി ഫോർട്ടി നയൻ വിക്ഷേപണം വിജയകരമായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വിക്ഷേപണം നടന്നത് പത്ത് ഉപഗ്രഹങ്ങളും ഒൻപത് വിദേശ ഉപഗ്രഹങ്ങളും നമ്മുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് വൺ അടക്കം പത്ത് ഉപഗ്രഹങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്തിൽ ഒൻപതും വിദേശ ഉപഗ്രഹങ്ങളാണെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലൂടെ വലിയൊരു വരുമാന മാർഗം കൂടി ഐ എസ് ആർഒക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ആ മികവിനെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ വിക്ഷേപണം നടന്നത് പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ അതുല്യമായ നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ കുന്തമനയാണ് പി എസ് എൽ ബി എന്ന ഈ റോക്കറ്റുകൾ ഈ റോക്കറ്റ് അതിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപതിലെ ആദ്യത്തെ ഐ എസ് ആർ ആദ്യ വിക്ഷേപണ ദൗത്യം കൂടിയായിരുന്നു ഇന്ന് നടന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല അൻപത്തി ഒന്നാം ദൗത്യം കൂടിയായിരുന്നു അതായത് പി എസ് എൽ വിയുടെ അൻപത്തി ഒന്നാമത്തെ ദൗത്യം കൂടിയാണ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മുടെ ഭൗമ നിരീക്ഷണത്തിലുള്ള റിസാറ്റ് ടു ഉപഗ്രഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ റിസാറ്റ് ടു ഉപഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഭൂമിയിലെ കൃത്യമായ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പറ്റിയ നമ്മുടെ ഒരു മൂന്നാം കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും ബഹിരാകാശത്ത് വലിയൊരു മേൽക്കൈ ഇന്ത്യക്ക് നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ ശാസ്ത്ര സംഘം ഇന്ന് വിജയകരമായി എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷി വനസംരക്ഷണം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലൊക്കെ നമ്മുടെ ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇന്നത്തെ സജീവമായ വാർത്തകളിലൂടെ നമ്മൾ ഈ ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചു എന്ന് കരുതുന്നു എല്ലാ വാർത്തകളും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ അതിൻ്റെ വിശകലനങ്ങളിലൂടെ വിശദാംശങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെയാണ് ഇന്നും അത് ആ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു എന്ന് കരുതുന്നു ഏതായാലും തൽക്കാലത്തേക്ക് വിട വാങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വാർത്തകളുമായി ചടുലമായ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം ഗുഡ് നൈറ്റ് നമസ്കാരം